കുടിയേറ്റക്കാരുടെ പ്രത്യേക മധ്യസ്ഥയും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ലഭിച്ചിട്ടുള്ളവരിൽ ആദ്യമായി വിശുദ്ധ പദവിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രിനി. ഇന്ന് ഡിസംബർ 22 ഈ വിശുദ്ധയുടെ തിരുനാളാണ് തിരുസഭയിൽ ഓർക്കുന്നത്. 1850 ജൂലൈ 15 ദക്ഷിണ ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ വിശുദ്ധ ജനിക്കുന്നത്. ഭക്തരായ മാതാപിതാക്കൾ വളരെ വിശ്വാസത്തിലും വിശുദ്ധിയിലുമാണ് തങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്. അനുദിന ദിവ്യബലിയും കുടുംബ പ്രാർത്ഥനകളും അവർ ഒരു ദിവസം കൂടെ മുടക്കില്ലായിരുന്നു. അവളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ പഠിച്ച ഒരു സ്ഥാപനത്തെ തന്നെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു അധ്യാപികയെ സേവനം ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് ഒരു സന്യാസിയായി ജീവിതം നയിക്കണമെന്ന് അവളിൽ ഒരു ആഗ്രഹം ജനിക്കുകയും അതിൻ്റെ ഫലമായി അവളോട് തന്നെ ചേച്ചി ചേർന്ന സന്യാസി മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ച് അനുവാദം ചോദിച്ചപ്പോൾ അവളുടെ ആരോഗ്യസ്ഥിതികൾ പരിഗണിച്ച് അവിടെ അനുവാദം ലഭിച്ചില്ല. തുടർന്നൊരു അനാഥ ആശ്രമത്തിൽ തൻ്റെ സേവനം ആരംഭിച്ചു. ആ ആശ്രമം 1880 അവിടുത്തെ ബിഷപ്പ് ആ ആശ്രമം പൂട്ടിച്ച സമയത്ത് ബിഷപ്പ് അവളോട് ആവശ്യപ്പെട്ടത്, ഒരു സന്യാസ സഭ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തിരുഹൃദയത്തിൻ്റെ മിഷണറി സഹോദരിമാർ എന്ന ഒരു സഭ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ മുഖ്യ ലക്ഷ്യം മതപരമായ വിദ്യാഭ്യാസം തന്നെയായിരുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ വിശുദ്ധ ഉറച്ച് വിശ്വസിക്കുകയും അങ്ങനെ ഒരു സഭ സ്ഥാപിക്കുകയും അവിടെ തന്നെ അതായത് ഇറ്റലിയിൽ തന്നെ ധാരാളം കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ സന്യാസ സഭയ്ക്ക് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചു. ഇറ്റലിയിലെ പ്രേക്ഷക ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം 13 ലിയോൺ പാപ്പയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്കിടയിൽ മിഷൻ പ്രവർത്തനം ചെയ്യാൻ ആവശ്യപ്പെടുകയും വിശുദ്ധയും 6 കന്യാസ്ത്രീകളുമായി അവിടെ യാത്ര തിരിക്കുകയും ചെയ്തു. 35 അമേരിക്കയിലുള്ള അവരുടെ പ്രേഷിത ദൗത്യത്തിനിടയിൽ അവർക്ക് 67 സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സാധിച്ചു. കോളേജ്, സ്കൂള്, വയോജന കേന്ദ്രങ്ങൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവയാണ് അവരുടെ സ്ഥാപനങ്ങൾ. അത് ദരിദ്രർക്കും കുടിയേറ്റക്കാർക്കും രോഗികൾക്കും വയോജനങ്ങൾക്കും വളരെ ഉപയോഗപ്രദവുമായിരുന്നു. 1917 ഡിസംബർ 22 ഷില്ലാഗോയിൽ വച്ച് വിശുദ്ധ മരിക്കുമ്പോൾ അവർ സ്ഥാപിച്ച സഭയ്ക്ക് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്പെയിൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ അവർക്ക് സന്യാസി മഠങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. 1946 പിയൂസ് 12 പാപ്പ ഫ്രാൻസിസ് സേവിയർ കബ്രിനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ വിശുദ്ധയെ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.